Hi friends, welcome back to my channel Honey World. Ellavarkkum sugamaanallo. Ende channel idduvare subscribe cheyyathavar onnu subscribe cheyga. Ningal aadyamaayittaanu ende video kaanunnathengil please onnu subscribe cheyane. Koode aa thottaduthulla bell icon all ennu koodi press cheyane. Adupole njan innu thayyaarakkunnathu oru sweet recipe aanu. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കപ്പ് കടലപ്പരിപ്പ് ഒരു ചെറിയ കപ്പിലെ വൈറ്റ് എള്ള് പിന്നെ ഒരു കപ്പ് പഞ്ചസാര പിന്നെ നെയ്യ് ഇവയൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അത് ഒരു പാൻ എടുത്ത് അത് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വൈറ്റ് എള്ളും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം എന്നാൽ നമുക്കതൊരു റെഡിഷ് കളർ വരുന്നത് വരെ നമുക്കത് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ കടലയും വെള്ളം കൂടി നന്നായിട്ട് നമുക്ക് ആവശ്യമായ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കാരമലൈസ് ചെയ്തെടുക്കാം ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല വെള്ളം ഇല്ലാതെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് വെള്ളം ആഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ വെള്ളമൊന്നും എടുത്തിട്ടില്ല അത് പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ലോവും ഹൈയും ആവാൻ പാടില്ല അങ്ങനെ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് നമ്മുടെ ഷുഗർ കാരമലൈസ് ഇപ്പോൾ തയ്യാറായിട്ട് വരുന്നുണ്ട് ഇനിയും കുറച്ചുകൂടി ആവാനുണ്ട് എല്ലാ പഞ്ചസാരയും കൂടിയിട്ട് അരിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമായ രീതിയിൽ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കൂടുതലായിട്ട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കാരണം ഒരു കൈപ്പടിക്കുന്ന ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ തേന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ആവശ്യമായ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വറുത്ത് വെച്ച കടലയും പിന്നെ എള്ളും കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഇനി നമുക്കിതൊരു ഫോയിലേക്ക് തട്ടിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഗ്രാനൈറ്റിൻ്റെ മുകളിലാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ മുകളിലോ ഒഴിച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാം ഞാൻ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കതൊരു കോൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പിന്നെ അതിനിടയിൽ ഞാൻ വിചാരിച്ച പോലെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് കത്തിയെടുക്കാൻ മറന്നുപോയി അപ്പോൾ കത്തിയെടുക്കാൻ പോയിട്ട് വരുമ്പോഴൊക്കെ പിന്നെ അത് തണുത്തു പോയി പിന്നെ അത് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചൂടോടെ തന്നെ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കണം ഷേപ്പാക്കി എടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് വേഗം പൊട്ടിച്ചെടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ എനിക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം നമ്മുടെ യമ്മി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു അപ്പോൾ നോക്കുമ്പോഴേക്ക് ഇതാണ് അവസ്ഥ പിന്നെ കത്തിയെടുത്തിട്ട് കട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് എനിക്ക് കിട്ടിയ അവസ്ഥ ഇതാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് കട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് വിചാരിച്ചൊരു ഷേപ്പിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാവരും ഇത് കപ്പലണ്ടി വെച്ചിട്ട് ചെയ്യാറുണ്ട് അതുപോലെ എള്ള് വെച്ചിട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ചെയ്തത് എള്ളും കടലയും വെച്ചിട്ടാണ്
അങ്ങനെ നമ്മുടെ യമ്മി ടേസ്റ്റി സ്വീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഇഷ്ടമാകും. അതുപോലെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ കട്ട സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.